ഉരുള ഉരുട്ടി വിഴുങ്ങണ പോലെ ഇതെന്താ വിചാരം? ഇതൊക്കെ ഒരു കലയാണ് ചേട്ടാ, കല. ദിവസം എത്രയാണോ തന്നിട്ട്? മഹത്തായ കലാസൃഷ്ടികൾ ദിവസങ്ങളല്ല, ചിലപ്പോ മാസങ്ങളും വർഷങ്ങളും എടുത്തു. എനിക്ക് മഹത്തായ കലാസൃഷ്ടി ഒന്നും വേണ്ട, ആ ഷർട്ട് ഒന്ന് തുന്നി തീർത്താ. ഇതെങ്ങനെ വെറുതെ തുന്നി തീർക്കാൻ പറ്റോ? ഇതിന് ബട്ടൺസ് പിടിപ്പിക്കണം, തേക്കണം, പിന്നെ കടയുടെ പേര് തുന്നി പിടിപ്പിക്കണം. അതൊന്നും വേണ്ട. അതൊന്നും വേണ്ടെന്നോ? എവിടെയെങ്കിലും ചെന്ന് വല്ല പെടുമരണത്തിൽ പെട്ടാൽ ആളെ തിരിച്ചറിയാൻ ഒരേ ഒരു മാർഗ്ഗേ ഉള്ളൂ, കോളറിന് പിന്നിലുള്ള ഞങ്ങളുടെ കടയുടെ പേര്. അത് വേണ്ടെന്നോ? ശരിയാവുക. താൻ എന്ത് കുന്തെങ്കിലും പിടിപ്പിക്ക, അതൊന്ന് തുന്നി തീർക്ക്. തീർത്തു തരാം, അവിടെ ഇരി, സമാധാനായിട്ടിരി. രാമുട്ടി, ഒരു അത്യാവശ്യ കാര്യണ്ടല്ലോ. തിരുമേനിയോ? കാണാൻ കിട്ടണല്ലോ. ഇപ്പൊ ഇവിടേക്ക് തന്നെ ഉണ്ട്. ഇതെന്റെ കൂട്ടുകാരൻ ഗോപി, കോയമ്പത്തൂർ റിപ്പയറിംഗ് ഷോപ്പ് എടുത്തായിരുന്നു വാച്ചിന്റെ. ഇപ്പൊ അത് നിർത്തി ഇവിടെ ഒന്ന് തുടങ്ങിയാലൊന്ന് ആലോചിക്കാം. ഒരു മുറി ശരിപ്പെടുത്തണം. മുറി എന്ന് പറയുമ്പോ വലുതന്നെ വേണമെന്നുണ്ടോ? വേണ്ട, ഇതുപോലെ ഒന്ന് മതി. ഇതിന്റെ അപ്പുറത്ത് ഒരു ദാമോദരന്റെ ലേറ്റ് ആൻഡ് സൗണ്ട് ആയിരുന്നു. അവൻ പൂട്ടി ദുബായി പോയി. ആരെ ബേക്കറിക്കാരും ഒന്ന് നോക്കണ്ടായിരുന്നു. ഞാൻ ശങ്കരനായരോട് സംസാരിച്ചു നോക്കാം. ശരി. ഈ നേരം മുഴുവനും 30 രൂപ ആർത്തിപ്പണ്ടാര പകരം കൊടുക്കേണ്ടി വരും. കുറച്ചെന്തെങ്കിലും നോക്കാം. അവിടെയാണ് പ്രശ്നം. എന്നാലും ശ്രമിക്കാം. ശങ്കരൻ നായർ അങ്ങനെ അമ്പല കമ്പറ്റി ഓഫീസിലേക്ക് പോകണമുണ്ടോ? ഒരു കാര്യം ചെയ്യാം, താമസിക്കണ്ട, ഇപ്പൊ തന്നെ പോയേക്കാം. വാ. എടോ, എന്റെ ഷർട്ട്. ഒരു ഷർട്ട്? അതിനേക്കാൾ വലിയ കാര്യത്തിന് ഞങ്ങൾ പോണ്. ചേട്ടൻ ഒരു കാര്യം ചെയ്യ്, ഒരു 5 മിനിറ്റ് വിടിരി, ഞാൻ ഇപ്പൊ വരാം. ആ കട ഒന്ന് നോക്കിയേക്കണം. ആ പിന്നെ നമ്മുടെ കല്യാണി വരും. ഏത് കല്യാണി? ഏത് കല്യാണി? എന്തോ മേലെ പറഞ്ഞ കല്യാണി. കല്യാണി വന്നൊരു പൊതി ചോദിക്കും. പൊതി ഇവിടെ ഇരിപ്പുണ്ട്, ഒന്ന് എടുത്തു കൊടുത്തേക്കണം. ഇത് തീർത്തിട്ട് പോയാൽ മതി. ചേടാ, തീർന്നല്ലോ. ഷർട്ട്, സൂചി, നൂല്, ബട്ടൺസ്. ഈ ബട്ടൺസ് ചേട്ടൻ തന്നെ തുന്നി പിടിപ്പിച്ച് ഇട്ട് സമ്മേളനത്തിന് എവിടെ വേണമെങ്കിലും പോയിക്കോ. കാശ് ഞാൻ പാർട്ടി ഓഫീസിൽ നോക്കിക്കോളാം. എടോ, ഇതുകൂടി തീർത്തിട്ട് പോയാൽ മതി. ഒരു ബട്ടൺസ് തുന്നാൻ അറിഞ്ഞുകൂടാത്ത രാഷ്ട്രീയ നേതാവ്, ഇവരൊക്കെ എങ്ങനെ നാട് ഭരിക്കുന്നു എനിക്കറിയാൻ വയ്യ. ആ പിന്നെ ദാ ഇതും കൂടി ആ കൊളറെ പിടിപ്പിച്ചേക്ക്. കുനിശ്ശേരി ടൈലേഴ്സ്, ആ തിരിച്ചറിയണ്ടേ. വാ. ആ പാലപ്പള്ളി ജംഗ്ഷനിലെ ട്രാൻസ്ഫോർ നോക്കാൻ ആരാ പോയത്? നാസർ പോയിട്ടുണ്ട്. ഏത് ആളെ ലീവ്? അറിയില്ല. എന്താ രാമുട്ടി? അയ്യോ, നീ എന്താ? ഒരു കട ശരിയാണ് ചേട്ടാ, രാമുട്ടിയുടെ കടയുടെ തൊട്ടടുത്താ, നമ്മുടെ അങ്ങാടി തന്നെ. പകടി 15 ചോദിക്കണത്, 10 മുറിക്കാന്ന് രാമുട്ടി പറയണ്ട്. ഏട്ടനൊന്ന് സഹായിക്കേണ്ടി വരും. ഇന്നോ നാളെ എന്നൊക്കെ പറഞ്ഞ അവറാച്ചിന്റെ പലിശക്ക് എടുക്കാനെ, ഇതെങ്കിലും മര്യാദക്ക് കൊണ്ടുനടക്കാൻ നോക്ക. വലിയ പട്ടണത്തിലൊക്കെ വാച്ച് റിപ്പയർ കട തുടങ്ങാന്ന് വെച്ചാ എന്തെങ്കിലും ബിസിനസ് ഉണ്ടാവും. ഇത് പോയി നാട്ടിൻ പുറത്ത് എത്ര ആളുടെയിലുണ്ട് വാച്ച്? ഏട്ടന്റെ വാച്ച്? ഗോപിയുടെ? എന്റെ കയ്യിലില്ല. വേണ്ട. മീൻകാരുടെ, പാടത്ത് പണിക്കാരുടെ, വെളിച്ചപ്പാടിന്റെ, എംബ്രാന്തിരുടെ വാച്ച്? എന്തിന്? വാച്ച് മാമാരുടെ കയ്യിലെങ്കിലും കാണില്ലേ വാച്ച്? ഒരു കട തുടങ്ങിയ ഒന്നുമില്ലെങ്കിൽ സമയമെങ്കിലും കൃത്യമായിട്ട് അറിയാലോ. ഇതൊന്ന് ശരിയാക്കി തരണം. ഹലോ. ഉദ്ഘാടനം കഴിഞ്ഞ് നല്ല ഐശ്വര്യമായിട്ട് കിട്ടണ വാച്ച്, അത് നല്ല ഐശ്വര്യമുള്ള കൈയുണ്ട്. 1942 മോഡൽ, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ളത്. മുത്തച്ഛന്റെ ആണോ? ഇനി ഇതുപോലത്തെ ലോകത്തില് 10 or 15 കാണൂ. സൂക്ഷിച്ചു വെക്കണം. മ്യൂസിയം പീസാ. ലണ്ടനിൽ ഓപ്ഷൻ വെച്ചാ ഒരു 2 ലക്ഷം പൗണ്ടേലും കിട്ടും. ചരിത്രം പഠിപ്പിക്കണ്ട, അത് നന്നാക്കാൻ പറ്റുമെന്ന് അറിഞ്ഞാ മതി. നന്നാക്കാൻ പറ്റുമെന്ന് ജയാ, ഇതാണ് നമ്മുടെ നാട്ടുകാർ കുഴപ്പം. ഒറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. സൗത്ത് ഇന്ത്യയിൽ ഇപ്പൊ നന്നാക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഫേവർ ലൂബ സ്പെഷ്യലിസ്റ്റ് ഗോപേട്ടൻ. ഇപ്പൊ ഇവിടെ പറയണ്ട. എന്ത് ചാർജാവും? എന്ത് ചാർജ് ചെയ്യാൻ ജയാ? അതിപ്പോ ഞാൻ അങ്ങനെ സാധാരണ ചാർജ് ഒന്നും പറയാറില്ല. എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കാലോ. അത് വർക്ക് കണ്ടിട്ട് കുട്ടിയെ തീരുമാനിച്ചു. നല്ല കുട്ടിയല്ല ജയാ? ഒന്ന് വേഗം ആവട്ടെ രാമൻകുട്ടി, മുഹൂർത്തം കഴിയണേ മുമ്പെങ്കിൽ എത്ര കല്യാണത്തിന്? 4 ദിവസം മുമ്പേ തരാമെന്ന് പറഞ്ഞല്ലേ നീ. അതിന് 4 ദിവസം മുമ്പ് വരണായിരുന്നു. വരുമ്പോ നീ വേണ്ടേ? കിടന്ന് ചൂടാവല്ലേ നാരായണി. ഒരു പാലം ഇട്ട് അങ്ങോട്ട് കിടക്ക വേണ്ടേ? എന്ത് പാലം? എന്ത് പാലം എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ട് വേണോ? രാമുട്ടെ, പാറത്താഴല് കൊഴന്നുട്ടാര് മരിച്ചു പുലർച്ചെ. ഓ ഈശ്വരാ, ഇതിലും വരുന്നെന്തോ വരാനിരുന്നതാ. ഇങ്ങനെ തീർന്നത് നന്നായി. ഷോ, ഇനി പോവാതിരിക്കാനും പറ്റില്ലല്ലോ. ദാ വരണു ഞാൻ, ഒരു 5 മിനിറ്റ് ശവദാഹം ഒന്ന് കഴിഞ്ഞോട്ടെ. എന്റെ ബ്ലൗസ്? ഈ ബ്ലൗസ് രണ്ടും പോവാലോ നാരായണി. ഗോവിന്ദാര് പോയ പോക്കേ. എടാ, തുന്നി തീർത്തിട്ട് പോടോ. അത്രക്ക് അത്യാവശ്യം? അതല്ലേ പറഞ്ഞോണ്ടിരുന്നത്. ഗോപിയേ, ഗോപി, ഗോപി ഒന്ന് വാ. ഞാനിവിടെ അത്യാവശ്യം. അതിനേക്കാൾ അത്യാവശ്യം വാ.
ജയാ അന്ന് അയച്ചു വെച്ചേക്കേ മോനെ അയച്ചു വെച്ചേക്കേ ഇത് നാരായണ ചേച്ചി എനിക്ക് വേണ്ടപ്പെട്ട ചേച്ചിമാരിൽ ഒരാളാ ഇന്ന് കല്യാണമാണ് ആണോ അയ്യോ ചേച്ചിയുടെ അല്ല വേറെ ആരുടെയോ ഓ ഈ ബ്ലൗസ് ഇട്ടിട്ട് എന്നെ വേണം ചേച്ചി കല്യാണത്തിന് പോവാൻ അതിന് ബുക്കില്ല അയ്യോ ആ വന്നേ അവിടെ ഇരുന്നേ പറഞ്ഞുതരാം ഇതിന്റെ കൈയൊന്ന് മടക്കി അടിച്ചിട്ട് നാല് ഉക്ക് പിടിപ്പിച്ചു കൊടുത്തേ അയ്യോ എനിക്ക് തുന്നലൊന്നും അറിയില്ല എനിക്ക് ഈ പണിറിഞ്ഞിട്ടാണോ ഞാൻ ചെയ്യണേ ഇങ്ങനെയൊക്കെ പണി പഠിക്കണത് ആ ഗോവിന്ദനായി മറിച്ച് അറിഞ്ഞില്ലേ ഏത് ഗോവിന്ദായി ഏത് ഗോവിന്ദായരാ പാറത്താഴല്ല ആ അത് തന്നെ വാടോ ഇതില് എവിടെയാ ഹുക്ക് പിടിപ്പിക്കേണ്ടത് അതാ മോളെ എനിക്ക് മനസ്സിലാവാത്തത് ചില്ലറ പൈസ പറഞ്ഞുണ്ടല്ലോ അത് ചില്ലറ പൈസ അഞ്ചു പൈസ അത് തന്നെ ചില്ലറ പൈസ എന്ന് പറഞ്ഞ ഹലോ അഞ്ചേച്ചി നിങ്ങൾ ചെറിയച്ച വിളിക്കണേ ചില്ലറ പൈസ എന്നാ അല്ല ആരേത് അഞ്ജലിയോ ലണ്ടനില് പഴയ സാധനങ്ങളൊക്കെ വിൽക്കണ കടയുണ്ടോ ഭാരതീയച്ചി ലണ്ടനിലോ ആ ലണ്ടനില് ഈ പഴയ സാധനങ്ങളൊക്കെ വലിയ വിലക്ക് വിൽക്കണ സ്ഥലം അതിനെന്തിനാ അങ്ങോട്ടൊക്കെ പോണ് ഇവിടെ പാലക്കാട്ടുണ്ടല്ലോ ഇതൊന്നുമല്ല ഓപ്ഷൻ വെച്ചാ 2 ലക്ഷം പൗണ്ട് ഒക്കെ കിട്ടും ഓപ്ഷൻ വയ്ക്കേ ആ ഒരു വാച്ചേ ഇത് നന്നാക്കാൻ ഇപ്പൊ സൗത്ത് ഇന്ത്യയിൽ ഒരാളേ ഉള്ളൂ ആ ആള് നന്നാക്കിയതുണ്ടാവും ഇപ്പൊ ഇതിന്റെ മിനിറ്റ് സൂചി കാണാനില്ല എവിടെ ഗോപി ഞാൻ പോട്ടെ ഭാരതീയച്ചി ടാറ്റാ ഹലോ നിന്നെ ഞാൻ ആ പണി ഏൽപ്പിച്ചപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു എന്റെ മാനം പോകുന്നു നീ എവിടുന്നാണ് പണി പഠിച്ച് നമുക്ക് വേറൊരു സൂചി കഴുതയുടെ തലയുടെ സ്ഥാനത്ത് നിന്റെ തല വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ സ്വാതന്ത്ര്യം കിട്ടണതിന് മുമ്പുള്ള സൂചി അത് ഞാൻ റിപ്പോർട്ട് ചെയ്തു ഇന്ത്യക്കാണെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിപ്പോയി ആ ചില്ലറ പൈസ ആ പെണ്ണാ സൂചി കിട്ടിയില്ല എന്നെ അവിടെ കരുതി പുറപ്പിക്കൽ അറിയോ നിനക്ക് എന്താ എന്താ ഗോപി അത് ഏ സൂചി ആണല്ലേ ഓ സൂചി അതോ ഓഹോ അത് ശരി അവിടെ പോയിരുന്നാണോ നിന്റെ വാച്ച് റിപ്പയറിങ് ചേട്ടാ ഞാൻ നീ മിണ്ടരുത് നിനക്കാൻ വെച്ചുണ്ട് ഫേവറിൽ വെച്ചിട്ട് കളിക്കണോടോ നിന്റെ ഗോപി ഇതിലേ സൂചിയാന്ന് നോക്കിയേ തനിക്ക് ഞാൻ വെച്ചുണ്ട് കൊണ്ടു പോടെ അല്ലേ ഒരു സാധനം ഒരു സ്ഥലത്ത് വെച്ച് കാണൂല കടയാത്ര ഏത് ഗതിലിട്ട നേരത്തെ നിന്റെ ഇഷ്ടം കണ്ട കിട്ടി നോക്ക് 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 അത് ചേട്ടൻ തന്നെ ചേട്ടൻ നിന്റെ ഉത്തരവാദിത്തം നീ മിണ്ടിപ്പോരുത് വാച്ചെടുക്കടാ വാച്ചെടുക്ക് വാച്ചെടുക്ക് നീ തന്നെ സൂചിനകത്ത് പിടിപ്പിക്കണം വെക്കടാ വെക്കി 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 ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാൻ പണി അറിയാൻ പാടില്ലെങ്കിൽ നിനക്ക് പണി അറിയാമെന്ന് ഞാൻ നോക്കട്ടെ മനസ്സിലാ ഗോപി എന്താ നീ ഉദ്ദേശിച്ച സൂചി ഇതാണോ നോക്കെ ഇത്തിരി ചാണപ്പൊടി ചോദിച്ചപ്പോ എന്താ ഇവിടെ ഒരു ഭാവം രണ്ട് പശു ഉണ്ടെന്ന് വെച്ചിട്ട് ഇത്ര അഹങ്കരിക്കണോ പശു എന്നൊക്കെ പറഞ്ഞാൽ എപ്പോ ആണെങ്കിൽ സൂക്കട ഒന്ന് ചാവാം ശോ പാവം പശു ചാവണ്ട എന്നാലും ഇങ്ങനെയുണ്ട് ഒരു സ്ത്രീ ഉള്ളായിട്ട് നോർമൽ അല്ലല്ലേ ഞങ്ങളുടെ നാട്ടിൽ ഒറ്റയ്ക്ക് സംസാരിക്കണതിന് വേറെ ചിലതൊക്കെ പറയാ എന്താ ഏയ് ഒന്നുമില്ല ഇതാ വാച്ച് ഇനി ഒരു 50 കൊല്ലത്തേക്ക് ഒരു കേടും വരില്ല ഗ്യാരണ്ടി അല്ല മിനിറ്റ് സൂചി കിട്ടിയപ്പോ മണിക്കൂർ സൂചി പോയിണ്ടാവോ നോക്കണം ഇതിന്റെ ചാർജ് എത്രയാ ബില്ലാന അയക്കാം എന്തേ ഇപ്പൊക്കെ സമയം പിന്നാക്കാ പോവാക്കോ ഇതിന്റെ രുചി പിന്നാക്കാൻ തിരിയണവേ ഞാനൊന്നുകൂടി വേണ്ട വേണ്ട ഇത് ഫേവർ ലൂബിയാണ് 1942 മോഡൽ സൗത്ത് ഇന്ത്യയിലെ ആൾക്ക് നന്നാക്കാൻ പറ്റാത്തോണ്ട് ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ആരെ കൊണ്ടെങ്കിലും നന്നാക്കിച്ചോളാം വിളിച്ചു ഹാ